സർക്കാരിന്റെ ലൈഫ് മിഷൻ പദ്ധതി വൻ വിവാദത്തിൽ നിൽക്കുമ്പോൾ സ്വപ്നയുടെ ബാങ്ക് ലോക്കറിലേക്കാണ് അന്വേഷണം എത്തി നിൽക്കുന്നത്. തിരുവനന്തപുരത്തെ സ്വപ്നയുടെ ബാങ്ക് ലോക്കറിൽ ഉണ്ടായിരുന്നത് 10 കോടിയിലധികം രൂപ. എന്നാൽ അന്വേഷണ ഏജൻസി പിടിച്ചെടുത്തതാകട്ടെ 1 കോടി. ബാക്കി പണം ഏത് വഴിക്ക് പോയി, ആരൊക്കെ അത് മുക്കി എന്നുള്ളതാണ് ഇനി കണ്ടെത്താനുള്ളത്. ലൈഫ് മിഷൻ പദ്ധതിയിൽ റെഡ് ക്രസന്റിൽ നിന്ന് ലഭിച്ചെന്ന് പറയുന്ന 1 കോടി മാത്രം കണ്ടെടുത്തപ്പോൾ ബാക്കി തുകയുടെ ഉറവിടം തേടുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ചോദ്യങ്ങൾ അനവധിയാണ്, ഉത്തരങ്ങൾ കിട്ടിയേ മതിയാകൂ. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പിടിമുറുക്കുന്നു. സ്വപ്നയുടെ ലോക്കറിനെ കുറിച്ച് വ്യക്തമായ അറിവുണ്ടായിരുന്നു ശിവശങ്കറിന്. ശിവശങ്കറിന്റെ നിർദ്ദേശപ്രകാരമാണ് ചാർട്ടേഡ് അക്കൗണ്ടന്റുമായി ചേർന്ന് സ്വപ്ന ലോക്കർ ഓപ്പൺ ചെയ്തത്. ലൈഫ് മിഷന്റെ പണം സ്വപ്നയുടെ ലോക്കറിലേക്ക് ഒഴുകിയിട്ടുണ്ട്. ശേഷിക്കുന്ന പണം ആരുടെയൊക്കെ കൈകളിലേക്ക് പോയി, ഇതിൽ ശിവശങ്കറിന് പങ്കുണ്ടായിരുന്നു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം വിപുലമാവുകയാണ്. സ്വപ്നയും ശിവശങ്കറുമായി നടത്തിയ UAE യാത്രകളെക്കുറിച്ച് അന്വേഷണം നടക്കുന്നുണ്ട്. പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള യാത്രകളിലും അല്ലാതെയും ശിവശങ്കറും സ്വപ്നയും ഒന്നിച്ച് യാത്രകൾ നടത്തി. ഈ യാത്രകളിൽ സ്വപ്നയും സംഘവും കോൺസുലേറ്റ് ഉദ്യോഗസ്ഥരെ കണ്ടിരുന്നു, പാഴ്സലുകൾ കൈമാറിയിരുന്നു. ഏറെ ദുരൂഹതകൾ നിറഞ്ഞ യാത്രകൾ ചുരുളഴിയുമ്പോൾ പലരുടെയും പൊയ്മുഖം അഴിഞ്ഞു വീഴും. ചോദ്യം ചെയ്യലിൽ സ്വപ്ന തന്നെയാണ് ലോക്കറിൽ 10 കോടിയിൽ പരം രൂപയുണ്ടായിരുന്നെന്ന് NIAക്ക് മൊഴി നൽകിയത്. പണം ഒഴുകിയ വഴി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കുകയാണ്. ലൈഫ് മിഷൻ പദ്ധതിയിൽ ഹാബിറ്റാറ്റ് സ്വീകരിച്ച നിലപാടിനെക്കുറിച്ചും അന്വേഷണം നടത്തും. സ്വർണ്ണക്കടത്തിൽ പങ്കാളിയാകുന്നതിന് മുൻപ് 2018 നവംബറിലാണ് സ്വപ്ന ബാങ്ക് ലോക്കർ തുടങ്ങിയത്. ശിവശങ്കറിന്റെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് വേണുഗോപാൽ അയ്യരുടെ കൂടി പേരിലായിരുന്നു ലോക്കർ. എന്തിനാണ് ഇങ്ങനെ ഒരു ജോയിന്റ് അക്കൗണ്ട് തുടങ്ങിയത്? ശിവശങ്കർ പറഞ്ഞിട്ടാണെന്ന് സ്വപ്നയും ചാർട്ടേഡ് അക്കൗണ്ടന്റും പറയുന്നു. ലോക്കറിലാകട്ടെ അനധികൃത സമ്പാദ്യങ്ങളും, അതിനൊത്താശ ചെയ്തത് ശിവശങ്കർ ആണെന്നുള്ളതിന് ഇതിൽ കൂടുതൽ എന്ത് തെളിവാണ് ഇനി ആവശ്യം? ഉന്നതങ്ങളിലെ ബിനാമി ഇടപാടുകാരിയായി സ്വപ്ന അധികാര ഇടനാഴികളിൽ പ്രവർത്തിച്ചതിന്റെ ഭാഗമായിരുന്നു ലോക്കർ എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. വേണുഗോപാൽ അയ്യരുടെ മൊഴി അന്വേഷണ സംഘം പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തിട്ടില്ല. സ്വപ്നയുമായുള്ള ഇടപാടുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇനിയും പുറത്തു വരാനുണ്ട്. ലോക്കർ തുടങ്ങാനായി ശിവശങ്കറാണ് വേണുഗോപാലിനെ സ്വപ്നയ്ക്ക് പരിചയപ്പെടുത്തിയത്. അനധികൃത ഇടപാടുകൾക്ക് വേണ്ടിയായിരുന്നു ഇതെന്ന് കരുതുന്നു. താക്കോൽ സൂക്ഷിച്ചിരുന്നത് അയ്യരാണ്. അയ്യർക്ക് IT മേഖലയിലെ എല്ലാ സ്ഥാപനങ്ങളുടെയും കണക്കുകൾ പരിശോധിക്കാൻ ശിവശങ്കർ അനുമതി നൽകിയിരുന്നു. ലക്ഷക്കണക്കിന് രൂപയാണ് ഈ ഇനത്തിൽ അയ്യർക്ക് ലഭിച്ചിരുന്നത്. അയ്യർ പലതവണ ലോക്കർ തുറന്ന് പണം കൈകാര്യം ചെയ്തതായി അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചിട്ടുണ്ട്. സ്വപ്ന നിർദ്ദേശിച്ചവരുടെ പക്കൽ അദ്ദേഹം പണം കൊടുത്തു വിടുകയായിരുന്നു. സ്വപ്നയുടെ ഇടപാടുകളിൽ പങ്കില്ലെന്നാണ് അയ്യരുടെ മൊഴി. എന്നാൽ അയ്യരും അറിഞ്ഞുള്ള ഇടപാടുകളായിരുന്നു ഇതിൽ പലതും. കുടുങ്ങുമെന്ന ഘട്ടത്തിൽ എല്ലാം ശിവശങ്കറിന്റെയും സ്വപ്നയുടെയും തലയിൽ കെട്ടിവെക്കുന്നു. വലിയ തട്ടിപ്പും വെട്ടിപ്പുമാണ് നടന്നിട്ടുള്ളത്. സർക്കാരിനെ മറയാക്കി, ലൈഫ് മിഷൻ പദ്ധതിയെ മറയാക്കി പലരിലേക്കും ഒഴുകിയത് കോടികളാണ്. അതിന്റെ അടിവേരുകൾ തപ്പിയിറങ്ങിയിരിക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.